നമ്മളെ സിംഹം വന്നിട്ടുണ്ട് നാസർ കുടിമരം എല്ലാവർക്കും നമസ്കാരം الجمعة هج الفقراء والمساكين عيد المؤمنين يا صعد الخطيب على المنبر أتكلم أحدا متكلم يا أيها النريندر مودي جاهد, الجاهد جاهد الجهاديين والإسلاميين وعلوا عليهم معواهم جهنم عبيس المصير

അമുസ്ലിമീങ്ങളോടും കപട വിശ്വാസികളോടും യുദ്ധം ചെയ്യുക കൂടാതെ അവരോട് പരുഷമായി പെരുമാറുകയും ചെയ്യുക എന്തെന്നാൽ അവരുടെ നരകമത്രേ അത് ഞാൻ ഇപ്പം മാറ്റിയോദി മോദി ജിഹാദികളോടും ഇസ്ലാമിസ്റ്റുകളോടും താങ്കൾ യുദ്ധം ചെയ്യുകയും കൂടാതെ അവരോട് പുരുഷമായി പെരുമാറുകയും ചെയ്യുക എന്തെന്നാൽ അവരുടെ സങ്കേതം നരകമത്രേ ഞാൻ നരേന്ദ്രമോദിയോട് പറഞ്ഞ ഖറാനിലെ ഒരായത്ത് ഞാൻ തിരിച്ചോതിയതാണ് കാരണം ഇന്ന് ഇന്ത്യയുടെ ഷാഫു എന്ന് പറയുന്നത് ജിഹാദികളും ഈ ഇസ്ലാമിസ്റ്റുകളും അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നു ഈ ജിഹാദികളെ കാരണമാണ് നമ്മുടെ രാജ്യം ഇത്രയധികം പുറകോട്ട് വേറെ ഏറ്റവും കുറഞ്ഞ ഒരു ഒരു നൂറ് കൊല്ലം നൂറല്ല ഒരു നൂറ്റമ്പത് കൊല്ലം പുറകോട്ട് പോയിട്ടുണ്ട് ഈ മുഗളന്മാരെ എഴുന്നൂറ് കൊല്ലം ഭരിച്ച സമയത്ത് നമ്മുടെ ഭാരത മക്കളായിരുന്നു ഭരിച്ചിരുന്നെങ്കിൽ ഇന്ന് നമ്മുടെ മഹാ ഈ ഭാരതം എന്ന് പറയുന്നത് അമേരിക്കയിലേക്കാൾ മുകളിലെത്തിയാനെ എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം അത്രയധികം സാമ്പത്തികമായിട്ടും സാംസ്കാരികപരമായിട്ടും വിദ്യാഭ്യാസപരമായിട്ടും ഇന്ത്യ മുന്നിലെത്തിയാന് പക്ഷെ എഴുന്നൂറ് കൊല്ലമാണ് മുഗളന്മാർ വന്ന് മുഹമ്മദ് എന്ന് പറയുന്ന ആ പെണ്ണുവിടിയന്റെ കിതാബിനെ കിതാബിന് അനുസരിച്ച് ഇവിടെ ഭരിച്ച് ഈ രാജ്യത്തെ കൊള പിന്നെ കുട്ടിച്ചോറാക്കി നശിപ്പിച്ച് നാരായണക്കല്ല് പിടിപ്പിച്ച് വെച്ച് പോയത് അപ്പോൾ ഈ പിന്നീട് ഇപ്പോഴും നമ്മുടെ രാജ്യത്തിന്റെ ശാപമായിട്ട് നിലനിൽക്കുന്ന ആരാണ് ഈ ജിഹാദികളും ഈ ഇസ്ലാമിസ്റ്റുകളും തന്നെയാണ് അപ്പോൾ അവരോട് ഞാൻ പറഞ്ഞ ഞാൻ കുർആാനിൽ അള്ളാ നബിയോട് പറഞ്ഞ പോലെ ഞാൻ നരേന്ദ്രമോദിയോട് പറഞ്ഞാണ് ഈ ജിഹാദികളോടും ഇസ്ലാമിസ്റ്റുകളോടും ഓരാടുക തന്നെ ചെയ്യണം നമ്മുടെ രാജ്യത്ത് നിന്നും ഈ ജിഹാദികളെയും ഇസ്ലാമിസ്റ്റുകളെയും തുടച്ചു നീക്കിയാൽ മാത്രമേ ഉള്ളൂ നമ്മുടെ രാജ്യത്തിന് സമാധാനവും ശാന്തിയും കൈവരികയുള്ളൂ അതുകൊണ്ട് നരേന്ദ്രമോദി ഇനിയുള്ള ഇനിയുള്ള അഞ്ചു കൊല്ലം ഈ ജിഹാദികളോടും ഇസ്ലാമിസ്റ്റുകളോടും വിളിക്കുക അവരെ ഈ രാജ്യത്ത് നിന്നും തുടച്ചു നീക്കുക പോപ്പുലർ ഫ്രണ്ട് തീവ്രവാദികൾ ഇന്ന് നമ്മുടെ ദീഹാർ ജയിലിൽ കിടക്കുന്ന പോപ്പുലർ ഫ്രണ്ട് തീവ്രവാദികളെ മാത്രമല്ല ജമാഅത്തെ ഇസ്ലാമിയുടെയും കേരളത്തിൽ മുജാഹിദിന്റെയും ഒക്കെ തീവ്രവാദികളെ കൊണ്ടുമാരൊക്കെ തീവ്രവാദികളാണ് ആരാണ് അങ്ങനെ ഒരു ഇന്റൻഷൻ ഇല്ല എന്റെ ആഗ്രഹമാണ് നരേന്ദ്രമോദിക്ക് ഇന്റൻഷൻ ഉണ്ടോന്നില്ലോന്നുള്ളത് എന്റെ ആഗ്രഹം പറഞ്ഞാണ് നമ്മുടെ രാജ്യത്തെ രക്ഷിക്കാൻ നമ്മുടെ രാജ്യത്ത് നിന്ന് ഈ ജിഹാദികളെ തുടച്ചു നീക്കാതെ യാതൊരു മാർഗമില്ല ജിഹാദികളെന്ന് ഞാൻ പറയുമ്പോ നിങ്ങൾ മുസ്ലിംങ്ങളൊന്നും ഉദ്ദേശിക്കരുത് മുസ്ലിമീങ്ങളെ അല്ല ഉദ്ദേശിക്കുന്നത് ജിഹാദികൾ എന്ന് പറഞ്ഞാൽ മുസ്ലിമീങ്ങളെ തൻ മുസ്ലിമീങ്ങളിലുള്ള ഈ ഹമാസ് പോലുള്ള ഈ താലിബാൻ പോലുള്ള ഈ ഐസിസ് പോലുള്ള ഈ പോപ്പുലർ ഫ്രണ്ട് പോലുള്ള ഈ ഇസ്ലാമിനു വേണ്ടി ആ മുസ്ലിമീങ്ങളെ കൊന്നൊടുക്കി ഈ രാജ്യത്തെ ഇസ്ലാമികവൽക്കരിക്കാൻ നടക്കുന്ന ഇസ്ലാമിന്റെ തന്നെ ശത്രുക്കൾ അവരാണ് ജിഹാദികൾ എന്ന് ഉദ്ദേശിക്കുന്നത് ജിഹാദ് എന്ന് പറഞ്ഞാൽ ഇസ്ലാമിനു വേണ്ടി യുദ്ധം ചെയ്യുന്നവരെന്നാണ് അർത്ഥം ജിഹാദ് എന്ന് പറഞ്ഞാൽ ഇസ്ലാമിന് വേണ്ടി യുദ്ധം ചെയ്യുക ഇസ്ലാമിന് വേണ്ടി യുദ്ധം ചെയ്യുക എന്ന് പറഞ്ഞാൽ ആ മുസ്ലിമുകളെ മൊത്തം ഇല്ലാതാക്കി രാജ്യം ഇസ്ലാമിയവൽക്കരിക്കുക അതാണ് ജിഹാദിന്റെ ലക്ഷ്യം അത്തരം ജിഹാദികളെയും ആ ജിഹാദികൾക്ക് പിന്തുണ കൊടുക്കുന്ന ഇസ്ലാമിസ്റ്റുകളെയും ഇല്ലാതാക്കിയാൽ മാത്രമേ ഇല്ലാതാക്കുക എന്ന് പറഞ്ഞ് അവരെ കൊന്നൊടുക്കുക എന്നുള്ളതല്ല അവരുടെ എല്ലാ എല്ലാ അവർക്ക് വരുന്ന ഫണ്ട് വരുന്ന എല്ലാ ഉറവിടങ്ങളും അടയ്ക്കുക അവർക്ക് ഫണ്ട് വരുന്ന ഉറവിടങ്ങൾ അടക്കുക അവരുടെ നേതാക്കന്മാരെ ഇന്നുകൊണ്ടേ പോപ്പുലർ ഫ്രണ്ട് നേതാക്കന്മാരെ തിഹാർ ചെയ്യലിട്ടില്ലേ എന്ന് പറഞ്ഞ പോലുകൊണ്ട് തിഹാർ ജയിലിന്റെ ഉള്ളറകളിലേക്ക് ഇടുക ആ സംഘടനകൾ ഏതൊക്കെയാണ് അതിനെ ഒക്കെ നിരോധിക്കുക ഇന്ത്യ മഹാരാജ്യത്ത് നിരോധിക്കുക അത് മാത്രമേ ഉള്ളുമാർക്ക് നമ്മുടെ രാജ്യത്തെ രക്ഷപ്പെടുത്താൻ എന്നാൽ മാത്രമേ നമുക്ക് രക്ഷപ്പെടാൻ പറ്റുള്ളൂ അല്ലാതെ നമ്മൾ അവരോട് ഭേദമോദിയത് കണ്ട് കാര്യമില്ല കോൺഗ്രസ്സുകാർ അറുപത്തഞ്ചു കൊല്ലം ഭേദ ഭേദമോധാൻ പോയില്ല കോൺഗ്രസ്കാർ അറുപത്തഞ്ചു കൊല്ലം എന്താണ് ചെയ്ത് അവർക്ക് ഓശാനവാടി ഇന്ത്യയുടെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി ആരായിരുന്നു മൗലാന ആ മൗ അബ്ദുൽ കലാം ആസാദ് ഈ അബ്ദുൽ കലാം ആസാദിനെ എന്തുകൊണ്ടാണ് വിദ്യാഭ്യാസ വകുപ്പ് നെഹ്റു കൊടുത്തത് ജിഹാദി വൽക്കരിക്കണമായിരുന്നു ഇവിടെ ഈ കുട്ടികളിലേക്ക് വരെ ഇസ്ലാം കുത്തിവെക്കാൻ വേണ്ടിയാണ് നെഹ്റു ആ അറിഞ്ഞുകൊണ്ട് വിദ്യാഭ്യാസ വകുപ്പ് ഒന്നാം തരം ഒരു ജിഹാദിക്ക് കൊടുത്തത് മനസ്സിലായോ ആ അവസ്ഥയാണ് നമ്മുടെ രാജ്യത്ത് ഇന്ന് പല ഭരണ ഇന്ന് വിദ്യാഭ്യാസ നമ്മുടെ വിദ്യാഭ്യാസ പല വിദ്യാഭ്യാസ വിഷയങ്ങളെല്ലാം ഇപ്പൊ നമ്മൾ മാറ്റി എഴുതുന്നില്ലേ നരേന്ദ്രമോദി സർക്കാർ വന്നതിന് ശേഷം ഒരുപാട് മാറ്റി എഴുതി അല്ലെങ്കിൽ നമ്മൾ ഈ മുഗൾ നമുക്ക് ഈ ഔറംഗസീബിനെയും ബാബറിനെയും കുട്ടി നമ്മുടെ കുട്ടികൾ പഠിച്ചിട്ട് എന്നാ കിട്ടാനാണ് നമ്മുടെ കുട്ടികൾക്ക് നമ്മളൊക്കെ പഠിച്ചിട്ടില്ല നമ്മളൊക്കെ മുഗളന്മാരുടെ ഭരണകാലം ഇന്ത്യയുടെ സുവർണകാലം എന്ന രീതിയിൽ നമ്മളൊക്കെ പഠിച്ചത് അത് തന്നെയല്ലേ ഈ കോൺഗ്രസ്സുകാർ ഈ കുട്ടികളിലേക്ക് കുത്തിവെച്ചു കൊടുത്തോണ്ടിരുന്നത് ആ വിദ്യ ആ വിദ്യാഭ്യാസത്തിൽ ഒരു പരിഷ്കരണം അവർ നടത്തിയോ നരേന്ദ്രമോദി വന്നതിന് ശേഷം അല്ലേ പരിഷ്കരണം തുടങ്ങിയത് വിദ്യാഭ്യാസത്തിൽ പരിഷ്കരണം തുടങ്ങിയത് ഇങ്ങനെയൊക്കെ പരിഷ്കരിച്ച് ഈ രാജ്യത്തെ രക്ഷപ്പെടുത്തണമെങ്കിൽ നരേന്ദ്രമോദി സർക്കാരിന് മാത്രമേ സാധിക്കുള്ളൂ അതുകൊണ്ടാണല്ലോ നാനൂറ് സീറ്റിന് മുകളിൽ പിടിച്ചുകൊണ്ട് വീണ്ടും മൂന്നാം മൂടത്തിലേക്ക് നരേന്ദ്രമോദി സർക്കാർ വരുന്നത് അവർക്ക് നരേന്ദ്രമോദി സർക്കാരിന് വോട്ട് ചെയ്ത ഹിന്ദുക്കൾ മാത്രമാണോ ഒരിക്കലുമല്ല കേരളത്തിൽ കേരളത്തിൽ തന്നെ ഇരുപത്തി ആറ് ശതമാനത്തോളം ക്രിസ്ത്യാനികൾ കേരളത്തിൽ ബി ജെ പിക്ക് വോട്ട് ചെയ്തുവെന്നാണ് മാധ്യമ വിശകലനം വന്നിരിക്കുന്നത് അതേപോലെ വടക്കേ ഇന്ത്യയിൽ ഒരുപാട് മുസ്ലിമീങ്ങൾ ബി ജെ പിക്ക് വോട്ട് ചെയ്തുവെന്ന് മാധ്യമ വിശകലനങ്ങൾ വരുന്നു എന്തുകൊണ്ടാണ് ആ മുസ്ലിമിങ്ങൾ ഒക്കെ ബി ജെ പിക്ക് വോട്ട് ചെയ്ത് ആ മുസ്ലിമീങ്ങൾ ജിഹാദികളാണെന്ന് നിങ്ങൾക്ക് അല്ല ആ മുസ്ലിമങ്ങൾക്കും മനസ്സിലായി കോൺഗ്രസ് നോട്ട് ചെയ്താൽ ജിഹാദി വൽക്കരണം ഉണ്ടാകും അപ്പം അഫ്ഗാനിസ്ഥാനിൽ ഈ ഇസ്ലാമിക ഭരണം വന്നപ്പോൾ അവിടെ നിന്ന് ഫ്ലേറ്റിൻ്റെ ചെറുകിൽ വരെ തൂങ്ങി ഓടിയത് ഹിന്ദുക്കളും ക്രിസ്ത്യാനികളുമാണ് അവിടുത്തെ മുസ്ലിമുകളാണ് മതേതരത്തിൽ വിശ്വസിക്കുന്ന മാനവികതയിൽ വിശ്വസിക്കുന്ന ഒരുപാട് മുസ്ലിമങ്ങളുണ്ട് നമ്മുടെ നാട്ടിൽ ഒരുപാട് മുസ്ലിമുകളുണ്ട് അത്തരം മുസ്ലിമിങ്ങളെ അത്തരം അത്തരത്തിലുള്ള മുസ്ലിമുകളാണ് താലിബാൻ ഭരണം വന്നപ്പോൾ അഫ്ഗാനിസ്ഥാനിൽ നിന്ന് ഓടി രക്ഷപ്പെട്ടത് എന്ന് പറഞ്ഞ പോലെ നമ്മുടെ നാട്ടിനെ ഈ ജിഹാദികളുടെ കയ്യിൽ നിന്ന് മോചിപ്പിക്കേണ്ടിയിരിക്കുന്നു അല്ലാതെ വേറൊരു മാർഗവുമില്ല ഇത് മോചിപ്പിച്ചേ പറ്റൂ പൂർണ്ണമായിട്ടും മോചിപ്പിക്കണം തുടച്ചു നീക്കിയേ പറ്റൂ തുടച്ചു നീക്കുക തന്നെ ചെയ്യണം എന്ന് നരേന്ദ്രമോദി സർക്കാരിന് മാത്രമേ സാധിക്കുകയുള്ളൂ അതിനാണ് ഈ നാനൂറ് സീറ്റ് അദ്ദേഹത്തിന് കൊടുത്തിരിക്കുന്നത് ഇപ്പൊ ഞാൻ നാനൂറ് എന്ന് പറയുമ്പോൾ നിങ്ങളവർക്ക് എക്സിറ്റ് പോളൊക്കെ അല്ല എക്സിറ്റ് പോൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അയാലും അമ്പത് സീറ്റ് മുകളിലേക്ക് പിടിച്ചിരിക്കും കഴിഞ്ഞൂറ് പ്രാവശ്യം പിടിച്ചു എക്സിറ്റ് പോൾ പറഞ്ഞതിനേക്കാൾ പത്ത് നാൽപ്പത് സീറ്റ് കൂടുതൽ പിടിച്ചു എന്ന് പറഞ്ഞ പോലെ തന്നെ ഇത്തവണയും പിടിക്കും നാനൂറ് പത്ത് നാനൂറ്റി പത്തിന് മുകളിൽ നരേന്ദ്രമോദി സർക്കാരിന് ഭൂരിപക്ഷം യാതൊരു സംശയം ഇല്ല ഒരു സംശയം ഒന്ന് ചോദിച്ചോട്ടെ ഒരു അക്കാഡമിക് ഡൗട്ട് ആണ് കേട്ടോ അതായത് ഇതുമായിട്ട് ഈ രാഷ്ട്രീയം ഈ നമ്മുടെ പോളിറ്റിക്സുമായിട്ട് ബന്ധപ്പെട്ടല്ല ഇപ്പൊ നാസർഭായ് പറഞ്ഞില്ലേ ഈ പ്ലെയിനിന്റെ വീൽ തൂങ്ങിക്കിടന്ന് ഓടി രക്ഷപ്പെടുന്നു ഇങ്ങനെ പ്ലെയിൻറെ വീലില് തൂങ്ങിക്കിടന്നും കള്ളവണ്ടി കയറിയൊക്കെ പല രാജ്യത്ത് എത്തി ഒന്ന് സെറ്റിൽ ആയി കഴിഞ്ഞാൽ അവിടെയും ഈ സാധനം വരണമെന്നാണല്ലോ ഇവര് പറയുന്നത് ഇതിന്റെ ഒരു ലോജിക് എന്താണ് അത് ശരിയാണ് ഇപ്പൊ ചന്തു പറഞ്ഞ അതിന്റെ ലോജിക്കിനെ പറ്റി ചിലപ്പോ ഞാനും ഞാൻ ഞാനിവിടെയും പറഞ്ഞിട്ടുണ്ട് ഈ പ്ലേറ്റന്റെ മുകളിൽ വരെ പ്ലേറ്റന്റെ ചിറകി വരെ തൂങ്ങി വച്ച് പോയച്ച് ഏഹ് ഇംഗ്ലണ്ടിലോ പിന്നെ യൂറോപ്യൻ രാജ്യങ്ങളിൽ പോയിട്ട് അവിടെ ശരിയാണ് വേണോ എന്ന് പറഞ്ഞു ഇറങ്ങി അവർക്കൊരു അവർക്കൊരു പിന്നെ ഒരു മേലധികാരം കിട്ടുമ്പോൾ അത് എന്താണെന്ന് എനിക്ക് സത്യം പറഞ്ഞു ഇതുവരെ പിടുത്തം കിട്ടിയിട്ടില്ല ഇപ്പൊ ചന്തു ചോദിച്ച് എന്റെ മനസ്സിലും കിടപ്പുണ്ട് ഉമാര് ഇവിടെ നിന്ന് ഒരു രക്ഷയില്ലാത്തതുകൊണ്ട് കയറി ഇസ്ലാമിക ഭരണം വന്നപ്പോഴാണല്ലോ കയറിപ്പോയത് അപ്പൊ സിറിയെന്ന് കയറിപ്പോയത് എന്തുകൊണ്ടാണ് സിറിയയിൽ ആരാഭരിക്കുന്ന ബഷാർൽ അസദ് ഭരിക്കുന്നു ഇസ്ലാമിക ഭരണം തന്നെയാ അഫ്ഗാനിസ്ഥാൻ പിന്നെ ഈ ലബനോ ലിബിയ സുഡാൻ അവിടെയൊക്കെ ഇസ്ലാമിക ഭരണം അവിടെ നിന്നൊക്കെ കയറിപ്പോകുന്നുണ്ട് യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് കുടിയേറുന്നുണ്ട് കുടിയേറിച്ച് അവിടെ ചെന്ന് അവർക്ക് ഒരു ഭക്ഷണവും നല്ലൊരു പാർപ്പിടവും കിട്ടി ഒരു ജോലിയോ കിട്ടിക്കണമെ വീണ്ടും ഇസ്ലാമിക ഭരണം വേണോ എന്ന് പറഞ്ഞുമാര് കൊടി പിടിച്ചിറങ്ങി എന്റെ വിശ്വാസം ശരിയാണെങ്കിൽ ചന്തു എന്റെ വിശ്വാസം ശരിയാണെങ്കിൽ ഈ ഇവരെ ഇറക്കുന്നതാകാനാണ് വഴി ഒരു കുറച്ച് ഒരു ഒരു ഇപ്പൊ നമ്മൾ പറയാറില്ല ഒരു ഒരു കിണറ്റിൽ ഒരു തുള്ളി വിഷം മതി കിണർ മുഴുവൻ നശിപ്പിക്കാനൊന്നും പറയാറില്ല ഒരു തുള്ളി വിഷം ചിലപ്പോൾ കിണർ മുഴുവൻ മുഴുവൻ മോശമായി പക്ഷെ നമ്മൾ അതിൽ നിന്നാ ഒരു തുള്ളി വിഷമല്ലോ എടുത്തുകളയുന്ന കിടർ മുഴുവൻ കോരിക്കുകയാണ് ഈ വെള്ളം മുഴുവൻ പറ്റിക്കുകയെന്ന് എന്ന് പറഞ്ഞ പോലെ ഇവരിലെ കുറെ ഈ സുടാപ്പികൾ എല്ലായിടത്തും ഉണ്ടല്ലോ ഈ കയറിപ്പോ സുഡാപ്പുകളും ചിലപ്പോൾ അവിടെ തന്നെ സുടാപ്പികൾ കാണും ആന്മാർ ഇവരെ ബ്രെയിൻ വാഷ് ചെയ്യുന്നതായിരിക്കാം അല്ലെങ്കിൽ ചിലപ്പോൾ ഇവരെ ഭീഷണിപ്പെടുത്തുന്നതായിരിക്കും നിങ്ങൾ ഞങ്ങളുടെ കൂടെ കൂടി ശരിയാ ഭരണം വേണമെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ കൂടെ കൂടിയും പിടിച്ചിറങ്ങിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളെ ഞങ്ങൾ തട്ടിക്കളയും എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്ന ആണോന്ന് ആർക്കറിയാം അങ്ങനെയൊക്കെ ആയിരിക്കും അപ്പൊ ചന്ദു പറഞ്ഞ സംശയം എന്റെ മനസ്സിലുണ്ട് സുപ്രഭാതം കേരള മണിസൂറാവും വന്നോ ഇന്നലെ കോമഡി അല്ല ബൈക്കേ നമുക്ക് ഇത്തവണ ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോ സി പി എമ്മിന്റെ ചിഹ്നം എന്തായിരിക്കും അതെ 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 നിങ്ങളെ നിങ്ങൾ ആരെങ്കിലും ഇന്നത്തെ ദേശാഭിമാനി വായിച്ചോ ആരെങ്കിലും ഇന്നത്തെ ദേശാഭിമാനി വായിച്ചോറുണ്ടോ ഈ കൂട്ടത്തിൽ അയ്യോ ഞാൻ ഒരുപാട് ചിരിച്ചു ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് സീറ്റ് ഇന്ത്യ സഖ്യം നേടുവെന്ന് ചെറു അതിന്റെ അടിയിൽ ചെറുതായിട്ട് എഴുതിയിരിക്കളുകളെല്ലാം എൻ ഡി എക്ക് ചെറുതായിട്ട് ചെറിയൊരു കോളത്തില് ആരെയും കാണാത്ത രീതിയിൽ പോളുകൾ എക്സിറ്റ് പോളുകളല്ല എൻ ഡി എക്ക് അതുപോലെ ചെറിയതായിട്ട് എഴുതി വച്ചിരിക്കോളത്തി എഴുതുന്ന പോലെ നമ്മൾ ഒക്കെ കഴിഞ്ഞിട്ട് നമുക്ക് മറ്റേ ഇവരൊന്നും പൊരിക്കണം നാസർ ഭയ

പ്രയോജന ഇല്ല പ്രയോജന ഇല്ല ആദ്യത്തെ കണ്ടുപിടിച്ചിട്ട് പ്രയോജനമില്ല കേരളം മൺസൂറും കാലൊക്കെ ലീവാണത് കേരള മാത്രമായി കേരള മറ്റേ പലസ്തീനിലുള്ള ആള് ഏഹ് ജൂത സ്ത്രീയെ ബലാത്സംഗം ചെയ്ത് ആദ്യം അച്ഛൻ ബലാത്സംഗം ചെയ്ത് പിന്നെ മകൻ ബലാത്സംഗം ചെയ്ത് കാരണപ്പെട്ട് പേരച്ചൂട്ടിൽ ഇറങ്ങണ മതി അതിൻ്റെ എങ്ങനെ എത്തിയെന്ന് അറിയില്ല ഷൂഹു തന്നിട്ട് ഇണ്ട് ഇവിടെ എത്തിയിട്ട് ഏത് അച്ഛനാ പറഞ്ഞോട് ബലാത്സംഗം ചെയ്ത് പറഞ്ഞിട്ട് ടോം ജോസഫ് നേരക്ക് കേരള എന്നിട്ട് ഇവിടെ കൊറേ ന്യായീകരിച്ചു മൂന്ന് വിട്ടതാ ഷാ മുങ്ങി ഷാ ഇപ്പൊ 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 ചിത്രത്തിന് ഇല്ല അൽഷണം കഴിഞ്ഞു രണ്ടു ദിവസം കഴിഞ്ഞിട്ട് ഷാ വരവുള്ളൂ പുറത്തേക്ക് വരൂ